ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വികാസ് വന്നിട്ടുള്ളത് കുറച്ച് കണ്ണന് ഫ്രഷ് കണ്ണന് അതിന് വരാലെന്നാണ് പറയലെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ണനെ പറയാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്ന് വെച്ചിട്ട് നമ്മൾ വറുത്തരച്ചൊരു കറി ഉണ്ടാക്കി, ഫ്രൈയും മുളകിട്ടതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിലിന്ന് ഫ്രൈയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ജീവൻ അവിടെ കിട്ടിയിട്ടുള്ള കണ്ണനാണ് ഇട്ടത്. അപ്പം നമ്മൾ ബക്കറ്റിൽ വെള്ളത്തിലിട്ടിച്ച് കുട്ടികൾക്ക് കാണാൻ വേണ്ടി കുറച്ചതിന് വെച്ചതാണ്. അപ്പോൾ ഇളക്കി വെച്ചപ്പം ഒരാൾ പുറത്ത് ചാടിയിട്ടുള്ളതാണിത്. അതിനെ കുറച്ചു നേരം പുറത്ത് ചാടിയൊക്കെ ആണ് നടക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ നിന്നു. പിന്നെ നമ്മൾ ജീവൻ പോകണ്ട. അപ്പം നമ്മളൊരു തറയിലേക്ക് ഇട്ട് പാത്രം കഴുകാൻ കെട്ടിണ്ടാക്കിയ തറയുന്ന തറയിലേക്ക് ഇട്ടിട്ട് വെണ്ണീറിട്ട് വെച്ചു. അപ്പോഴല്ലേ അത് ജീവൻ പോകുള്ളൂ. പിന്നെ ചേച്ചിയതോരതാ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കണ്ണനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടു കണ്ണന് അതുപോലത്തെ മീനൊക്കെ നന്നായിട്ട് വെണ്ണീരിട്ട് ഉരതി ഉണ്ടാക്കണം. നന്നായിട്ട് ഉരതി ഒളിപ്പിക്കണം. അതിനുശേഷം നമ്മൾ മുറിച്ചതിന് ശേഷം പിന്നെ വിനെഗറും കല്ലുപ്പും ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് മറ്റൊക്കെ പോലും ഇത് നമ്മൾ കഴുകി കെട്ടി വൃത്തിയാക്കി കഴുകിയിട്ട് ഇനി ഫ്രീസർ മെറ്റിലാക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതാണ്. നമ്മൾ കറിക്കുള്ളതും ഫ്രൈക്കുള്ളതൊക്കെ നമ്മളങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മളിന്ന് ഇനി ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പീസസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് കുറച്ച് കാന്താരി മുളകും കൂടെ കൂട്ടി ചതച്ചെടുത്തിട്ടുള്ളതാണ്, വലിയ ജീരകം കൂടി, അതൊരു ടീസ്പൂൺ, പിന്നെ കുറച്ച് വിനെഗറും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ നമ്മൾ കോൺഫ്ലവർ, അതൊന്ന് നന്നായിട്ട് കോട്ടായി വരാനും വേണ്ടിയിട്ടാണ് മസാല, നന്നായിട്ട് മീനിലൊക്കെ പിടിക്കാനായിട്ട്. ഇനി അത് നമ്മൾ ഈ കഷ്ണം മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമ്മളത് വെച്ച് ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കുക. സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ തേങ്ങ വെട്ടിയിട്ട് വീട്ടിൽ തന്നെ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് വെളിച്ചെണ്ണയ്ക്കൊക്കെ, നല്ലൊരു ഫ്ലേവറാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ആക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ മസാലപ്പൊടിയെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തന്നെയാണ്. അപ്പോൾ മഞ്ഞളായാലും മുളകാണെങ്കിലും മഞ്ഞളൊക്കെ ഉണ്ടാക്കുന്നവരോടൊന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ പൊടിച്ചെടുക്കുന്നതാണ്. നാട്ടിൻപുറത്ത് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് അവരുണ്ടാക്കുന്നത്. മുളകൊക്കെ ആണെങ്കിലും വീട്ടിൽ കഴുകി ഉണക്കി, മല്ലിയെല്ലാം വീട്ടിൽ കഴുകി ഉണച്ച് അങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പൗഡറുകളും. അപ്പോൾ ഇതെല്ലാം ഒരു സൈഡ് മൂത്ത് വന്നിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ട്രിപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞു, അത് സെക്കൻഡ് ട്രിപ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ചൂടോടെ തന്നെ ഇത് കഴിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ പുഴമീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അറിയാം, അത് ചൂടോടെ തന്നെ കണ്ണനൊക്കെ കഴിക്കാൻ നല്ല ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കറിയും അങ്ങനെ തന്നെയാണ്. മുളക് ഇട്ട് വെച്ചാലും തേങ്ങ അരച്ച് വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കറിക്കും ഫ്രൈയും അങ്ങനെ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞാൻ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. 80% പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പിന്നെ നമ്മൾ കണ്ണൻ്റെ അല്ലെങ്കിൽ വരാലിൻ്റെ വറുത്തരച്ചൊരു കറിയുടെ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമ. താങ്ക് യു ഫോർ വാച്ചിങ്.